ഹായ് ഗൈസ്, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൂട്ടീനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഇതല്ലാട്ട് എൻ്റെ റൂട്ടീൻ, ഇതായിരുന്നില്ല എൻ്റെ റൂട്ടീൻ, പക്ഷേ ഇനി മുതൽ ഇതാണ് എൻ്റെ മോർണിംഗ് റൂട്ടീൻ. നമ്മൾ ഇനി മുതൽ 6 മണിക്ക് എണീക്കും ഗൈസ്, അതാണ് എൻ്റെ പുതിയൊരു പ്രതിജ്ഞ. അപ്പോൾ 6 മണിക്ക് എണീറ്റ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എപ്പോഴും നമ്മൾ ചായ കുടിച്ചാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാറ്, പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. നമ്മൾ ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ ഫുൾ കുടിച്ചിട്ടാണ് നമ്മളുടെ ഡേ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ഒരുമിച്ച് വെള്ളോടി തുടങ്ങുന്നേ, ഈ വെള്ളോടി കേട്ടോ. ചായ കുടിക്കേണ്ടെന്നല്ല, ചായ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാം. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നേരെ വിൻഡോസൊക്കെ ഒന്ന് കർട്ടൻസൊക്കെ ഒന്ന് മാറ്റി കുറച്ച് പ്ലാൻസ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ വെള്ളമൊഴിച്ച് വിൻഡോസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നേരെ ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബെഡ് ശരിയാക്കുന്ന സമയത്താണ് ഞാൻ നമ്മുടെ മൊബൈൽ കണ്ടത്. വന്ന വഴി മറക്കാത്ത ആളായതുകൊണ്ട് ഞാനതിൽ കുത്തിയിരുന്ന് പോയി ഗൈസ്. പിന്നെയാണ് ഓർത്തത് അങ്ങനെ ഇരുന്ന് ശരിയാവില്ല, വാ വേഗം നമുക്ക് പോയിട്ട് ബ്രഷ് ചെയ്യാം. മുഖമൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാൻ വേണ്ടി പോയി. കട്ടനിട്ട് നേരെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. പുറത്ത് നല്ലൊരു മഴക്കാറുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നെങ്കിലും പൊളിയായിരുന്നു. ജിൻചേട്ടനും മാധുവിൻ്റെ കൂടെ തന്നെ ഉണ്ട്, പക്ഷേ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ ആയതുകൊണ്ട് ഞാൻ അവരെ കാണിക്കുന്നില്ല ഈ വീഡിയോയിൽ. ഓക്കെ, ചായ കുടിച്ച് ഞാൻ നേരെ പോയി കുളിച്ചു ഗൈസ്. പിന്നെ ഇവിടെ ഫാൻ ഓൺ ആയതുകൊണ്ട് സൗണ്ട് ഇത്തിരി പ്രോബ്ലം ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. തലയെല്ലാവശ്യം നമുക്ക് കുളിക്കാറില്ല, അതിൻ്റെ റൂട്ടീനാണ്. ഹെയർ കെയർ റൂട്ടീൻ ഞാൻ വേറൊരു ദിവസം കാണിക്കാം. കുളി കഴിഞ്ഞ് വന്ന ഉടനെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് സെറം സൺസ്ക്രീമൊക്കെ എടുത്ത് വരട്ടി, എന്നിട്ട് അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊന്നും ആയിട്ടില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒത്തിരി വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ രാവിലെ കുറച്ച് അവൽ നനച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൽ നനക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ അവൽ വറുത്തെടുക്കുക, അതിനകത്തോട്ട് കുറച്ച് നെയ്യും ശർക്കര ഇട്ട് ഉരുക്കിയതിന് ശേഷം ആ വറുത്ത അവൽ അതിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അവൽ നനച്ച് റെഡിയായി. ഇതിലും സിമ്പിളായിട്ടും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ ആൾക്കാർക്ക് അറിയാമെന്നറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അപ്പോൾ കഴിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുട്ട്, അതായത് മാധൂസിനും ജിൻചേട്ടനും വേണ്ടി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പുട്ടുണ്ടാക്കാനൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് പുട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞാൻ നേരെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സവോള അരിഞ്ഞു, തക്കാളി അരിഞ്ഞു. തക്കാളി ഇങ്ങനെ തിരിച്ചാണോ മറിച്ചാണോ നിങ്ങൾ അരിയുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്തിരിക്കുക, കാരണം അതിൽ കുറച്ച് വലിയൊരു തർക്കമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളത് അരിയണ സമയത്ത്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ ഗൈസ്. അപ്പോൾ അതും പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ പൊടികളൊക്കെ ഇട്ട് ഇളക്കി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് ഇളക്കി പെട്ടെന്ന് ഈ കണ്ട പോലെ തന്നെ ഈസി അങ്ങനെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ നല്ല ചൂട് പുട്ടും ഗ്രീൻ പീസ് കറിയൊക്കെ റെഡിയായി. ഗ്രേവി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് ജിൻചേട്ടൻ്റെ ഫ്രണ്ട് കുറച്ച് മാമ്പഴം കൊടുത്ത് വിട്ടത്. അപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ല്, ഞാനത് ആസ്വദിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നേരെ ഉച്ചക്കത്തുള്ള ചോറിനുള്ള അരിയൊക്കെ ഇട്ടു, പിന്നെ നമ്മുടെ ബാക്കിയുള്ള പുട്ടൊക്കെ കുത്തിയിട്ടു. പിന്നെ നേരെ ഞാനൊരു പ്രോട്ടീൻ ഡ്രിങ്ക് എടുക്കാമെന്ന് വിചാരിച്ചു എനിക്കും ജിൻചേട്ടനും. അപ്പോൾ അതിനുള്ള പാല് വെച്ചു, പഴം, ഏത്തപ്പഴം 2 എണ്ണം എടുത്തു, 2 ടേബിൾ സ്പൂൺ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്തു. ഇതൊക്കെ മിക്സിയിലിട്ട് അടിച്ചു, ഒരു ഷേക്ക് പോലെ, ഒരു സ്മൂത്തി പോലെ നമ്മൾ രണ്ടുപേർക്കും കൂടി അങ്ങനെ കഴിച്ച് പ്രോട്ടീൻ പൗഡറൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പുതിയ വർക്ക് മോർണിംഗ് റൂട്ടീൻ ഇനി മുതൽ ഇങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.